ഹലോ, നമസ്കാരം. രഞ്ജിത്ത്, അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഒരുപാട് ഓർഗനൈസേഷനുകളിൽ കണ്ടിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ടീം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റൊക്കെ ചെയ്യുന്ന IT റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിലാണ്. സർവീസ് ഓർഗനൈസേഷൻസിലും ഇത് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. മറ്റുള്ള പല ഓർഗനൈസേഷനുകളിലും നല്ല രീതിയിലൊരു ടീം ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സിമിലർ ഇഷ്യൂ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ഇന്നത്തെ അനുഭവങ്ങൾ പാളിച്ചകളിൽ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് നമ്മൾ സ്പെസിഫിക്കായി ടീം ഇഷ്യൂ ആണ്, പലപ്പോഴും പെർഫോമൻസ് ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാറുള്ളത്. സാധാരണ ഒരു കൺസൾട്ടിംഗ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പെർഫോമൻസ് കൺസൾട്ടിങ്ങിലാണ് നമ്മളിതിനെ ഉൾപ്പെടുത്താറുള്ളത്. അങ്ങനെ ഒരു പെർഫോമൻസ് കൺസൾട്ടിങ് ആസ്പെക്റ്റിലാണ് ആക്ച്വലി ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഡീൽ ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ, എന്തൊക്കെ ഇഷ്യൂസാണ്, എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. 5 തരത്തിലുള്ള പെർഫോമൻസ് ഇഷ്യൂസാണ് സാധാരണഗതിയിൽ ടീമുകളിൽ കാണാറുള്ളത്. ഈ 5 എണ്ണവും 1 by 1 ആയിട്ടാണ് അഡ്രസ്സ് ചെയ്ത് പോകേണ്ടത്. ഏറ്റവും ആദ്യത്തെ ഇഷ്യൂവിലേക്ക് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടീം ഇഷ്യൂ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ട്രസ്റ്റ് ആണ്. പലപ്പോഴും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് മറ്റുള്ള ടീം മെമ്പേഴ്സിനോട് ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല. വളരെ സ്വാഭാവികം മാത്രം, കാരണം ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, എത്രമാത്രം ഇവയെ വിശ്വസിക്കാമെന്നുള്ള കാര്യത്തിലൊക്കെ നല്ല സംശയമുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു ആബ്സെൻസ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറായിരിക്കും. ഒപ്പം തന്നെ ടീമിനെയും ടീം മാനേജ്മെൻറ്റിനെയും കാര്യമായിട്ട് ചിലപ്പോൾ ഈ എംപ്ലോയിക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല. ആദ്യമായിട്ട് വരുന്നതല്ലേ. അപ്പോൾ ചിലപ്പോൾ ഒരു പഴയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും, മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള കമ്പനി മോശമായിരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ കമ്മിറ്റ് ചെയ്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അവർ ട്രസ്റ്റിൻ്റെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാവും. ട്രസ്റ്റ് ഇല്ലാതിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എംപ്ലോയീസ് ഒരു കാരണവശാലും വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് വിശ്വാസമുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ, നമ്മുടെ പ്രൊഡക്ടിവിറ്റി എടുക്കുകയുള്ളൂ, നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള എംപ്ലോയീസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവരവരുടെ പ്രൊഡക്ടിവിറ്റി പുറത്തേക്ക് എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ട്രസ്റ്റ് ഇഷ്യൂ ഡീൽ ചെയ്യാനായിട്ട് നമ്മൾ വേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ അവരെ ടീം ഗെയിംസിലും ടീം ഇൻട്രാക്ഷൻസിലും ഒക്കെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ടീമുമായിട്ട് നന്നായിട്ടൊന്ന് മിങ്കിളാക്കുക. അപ്പം ഏതെങ്കിലും ഒരു എംപ്ലോയി ആദ്യം ഓർഗനൈസേഷനിലേക്ക് വരുന്ന സമയത്ത്, കാരണം പലപ്പോഴും നമ്മൾ ഈ പെർഫോമൻസ് മാനേജ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ ടീമിൻ്റെ കൾച്ചർ വളരെ സ്ട്രോങ് ആക്കുകയും സ്ഥിരമായിട്ട് എൻഗേജ്മെൻ്റ് ആക്ടിവിറ്റീസ് കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ടീമിലുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഇവർ കണക്റ്റഡ് ആവും, ഒരു ഇമോഷണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഒരു ഇമോഷണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൂടെയുള്ള ആളുകളുമായിട്ടൊരു ട്രസ്റ്റ് അവിടെ ബിൽഡാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പം മിക്ക സ്ഥലങ്ങളിലും നമ്മളൊരു പെർഫോമൻസ് കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എൻഗേജ്മെൻ്റ് ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയുമാണ് പതിവ്. ഇപ്പോൾ ഞങ്ങളുടെ ഓർഗനൈസേഷനുകളിലും ഞങ്ങളുടെ മിക്ക ക്ലയൻസിൻ്റെ സ്ഥലങ്ങളിലും ഒക്കെ എല്ലാ ശനിയാഴ്ചയും എന്തെങ്കിലും ഒരു എൻഗേജ്മെൻ്റ് ആക്ടിവിറ്റി നമ്മൾ ചെയ്യാറുണ്ട്. പലപ്പോഴും 2 മാസം കൂടുന്ന സമയത്ത് നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ട് അവിടെ ഒരു ഔട്ട്ഡോർ എൻഗേജ്മെൻ്റ് ആക്ടിവിറ്റി വർക്കൗട്ട് ചെയ്യാറുണ്ട്. 6 മാസം കൂടുന്ന സമയത്ത് കുറച്ചുകൂടി അകലേക്ക് പോയി ഒരു ഔട്ട്ബോണ്ട് ട്രെയിനിങ് എന്നുള്ള മോഡിൽ ഒരു ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ ആയിട്ടുള്ള കണക്ഷൻസൊക്കെ, ബോണ്ടിങ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെയും എൻഗേജ്മെൻ്റ് ആക്ടിവിറ്റീസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോടുകൂടി എൻഗേജ്മെൻ്റ് ആക്ടിവിറ്റീസ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, ഓപ്പൺ അപ്പ് ചെയ്യുകയാണെങ്കിൽ, കാര്യങ്ങൾ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഈ ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്ന കാര്യത്തിലുണ്ടാവാം. അപ്പോൾ അങ്ങനെയാണ് സാധാരണ നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഇഷ്യൂവിനെ ഓവർകം ചെയ്യാറുള്ളത്. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, അതിൻ്റെ തൊട്ട് മുകളിലുള്ള പ്രശ്നം, ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന പ്രശ്നമാണ്. അപ്പോൾ ട്രസ്റ്റ് തീർച്ചയായിട്ടും ഒരു പ്രശ്നമാണ്, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റിന് ഒരു പേടി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല, അതൊരു വഴക്കിലേക്ക് പോകുമെന്നുള്ള പേടി. അതുകൊണ്ട് നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണിത്, നമ്മളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പറയാതിരിക്കുക ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുമെന്ന് കരുതിക്കൊണ്ട്. പക്ഷേ അത് എങ്ങനെ പറയണം എന്ന് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അത്തരം കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടതെന്ന് കൃത്യമായി പഠിക്കുകയും നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ മെക്കാനിസം കുറച്ചുകൂടി ഓപ്പൺ ആവുകയും അതുപോലെ തന്നെ നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുകയും ഞാനാണ് ശരി എന്നുള്ളതിൽ നിന്ന് മാറിക്കൊണ്ട് എന്താണ് ശരി എന്നുള്ള രീതിയിലേക്ക് ആ ഡിസ്കഷന് കൊണ്ടുപോകാൻ പറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാം. ഓട്ടോമാറ്റിക്കലി ഒരു 2 or 3 തവണ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാവുകയും
മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഈ ഒരു നിലപാട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റ് പതിയെ പതിയെ പോകുന്നത് കാണാം. അപ്പോൾ പലപ്പോഴും പേഴ്സണലായിട്ടുള്ളൊരു കോച്ചിങ്ങും മെൻറ്ററിങ്ങും ഒക്കെ ഇത്തരത്തിലുള്ള ഡിസ്കഷൻസിലേക്ക് വരുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് അവരെ കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള പ്രസൻറ്റേഴ്സായിട്ടും ഈ പറയുന്ന തരത്തിലുള്ള നല്ല ഡിസ്കഷൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളായിട്ടൊക്കെ നമ്മൾ മാറ്റിയെടുക്കുന്നത്. പിന്നെ അടുത്തൊരു വലിയ പ്രശ്നം ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻ്റ് ആണ്. പല എംപ്ലോയീസും ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പല ആളുകളും അവരുടെ ഒരു പൂർണ്ണമായിട്ടുള്ള എഫർട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇടുന്നത് കണ്ടിട്ടുണ്ടാവില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും ഒപ്പം പവറും കൃത്യമായി ഡിഫൈൻഡ് ആയിരിക്കില്ല എന്നുള്ളതാണ്. പവർ ഡിഫൈൻഡ് അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഒന്ന് അറച്ചു നിൽക്കും. അപ്പോൾ ഇത് എൻ്റെ ഉത്തരവാദിത്തമല്ല, അത്രയും കമ്മിറ്റ്മെൻ്റ് എനിക്ക് ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ ഓപ്പൺ ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് വേണമെങ്കിൽ കൊണ്ടുവരാം. എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഓട്ടോക്രാറ്റിക്കായി തീരുമാനിക്കുന്നതിന് മുൻപ് അവരോടുകൂടി ചോദിച്ചുകൊണ്ട് ടീംമേറ്റ്സിനോടുകൂടി ചോദിച്ചുകൊണ്ട് തീരുമാനിക്കുമ്പോൾ അവർക്ക് അതിനകത്ത് കുറച്ചുകൂടി കമ്മിറ്റ്മെൻറ്റൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിങ്ങിലൂടെ കൂട്ടിക്കൊണ്ടുവരാം. ഒപ്പം കൃത്യമായിട്ടുള്ള ട്രാക്കിങ്ങും ഉണ്ടായിരിക്കണം. ട്രാക്കിംഗ് ഇല്ലെങ്കിൽ ഈ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് അളക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പ്രൊജക്റ്റിനെ കൃത്യമായി ട്രാക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യവും നമുക്ക് ഒരു പരിധിവരെ ഓവർകം ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് ഈ കമ്മിറ്റ്മെൻറ്റുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു വേർഡാണ്, ഇതിനെ അക്കൗണ്ടബിലിറ്റി എന്നാണ് പറയുന്നത്. പലപ്പോഴും ഒരു കാര്യത്തിൻ്റെ ഒരു ടാസ്കിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒക്കെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം, പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതാണ് അക്കൗണ്ടബിലിറ്റി. അയാളുടെ ഓണർഷിപ്പിൽ തന്നെ അത് നോക്കി നടത്തുകയും അതിൻ്റെ എൻഡ് റിസൾട്ടിന് പൂർണ്ണമായി ഉത്തരവാദിയായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് വളരെ കുറച്ച് ആളുകളിൽ മാത്രമേ സാധാരണ കാണാറുള്ളൂ. ചില ആളുകൾ റെസ്പോൺസിബിലിറ്റി എടുക്കുമെങ്കിലും അക്കൗണ്ടബിലിറ്റി പൂർണ്ണമായിട്ട് എടുക്കാറില്ല. അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനും ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ക്ലിയർ ആയിട്ടുള്ള ടാർഗറ്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ അക്കൗണ്ടബിലിറ്റി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് കൃത്യമായിട്ടുള്ള ടാർഗറ്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ആ ടാർഗറ്റുകളിലേക്ക് എത്തേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള കോച്ചിങ്ങും ട്രെയിനിങ്ങും അവർക്ക് കൊടുക്കുക. ഇത് വളരെ പ്രധാനമാണ്. പല ആൾക്കാരും ഈ പറയുന്ന കോച്ചിങ്ങും ട്രെയിനിങ്ങും വഴിയും ഒന്നും കാണിച്ചു കൊടുക്കില്ല, എന്നിട്ട് അക്കൗണ്ടബിലിറ്റി എടുക്കുന്നില്ല എന്ന് വെറുതെ അവരെ കളിയാക്കുകയും ചെയ്യും. അപ്പോൾ വഴി കാണിച്ചു കൊടുക്കുക, ടാർഗറ്റ് ഉണ്ടാക്കുക, വഴി കാണിച്ചു കൊടുക്കുക, ഒപ്പം തന്നെ അതിന് കൃത്യമായി മോണിറ്റർ ചെയ്യുക, ആവശ്യമുള്ള സപ്പോർട്ടുകൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ മേ ബി ചിലപ്പോൾ അതിനുശേഷം റിവാർഡുകളും ഇൻസെൻറ്റീവുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയേക്കാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് താല്പര്യം തോന്നിത്തുടങ്ങും. അപ്പോൾ ഒന്നോ രണ്ടോ തവണ ചെറിയ താല്പര്യത്തോടു കൂടിയായിരിക്കാം ഒരു പക്ഷേ ഒരു കാര്യം ചെയ്യുന്നത്, പക്ഷേ റിവാർഡുകളൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് താല്പര്യം കൂടുന്നു, അയാൾ അതിനകത്ത് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവുന്നു, ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടബിലിറ്റി എടുത്തു തുടങ്ങുന്നു. അടുത്ത ഒരു പോയിൻ്റ് നേരത്തെ പറഞ്ഞ കമ്മിറ്റ്മെൻറ്റും അക്കൗണ്ടബിലിറ്റിയോട് ചേർന്ന് തന്നെയാണ്. പക്ഷെ അതിൽ നിന്നും കുറച്ചുകൂടി മുകളിലുള്ള സ്ട്രാറ്റയിലുള്ള ഒരു കാര്യമാണ് ഇൻ അറ്റൻഷൻ ടു റിസൾട്ട്സ് എന്നുള്ളതാണ്. അതായത് റിസൾട്ട്സിനെ കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല. നമ്മൾ എല്ലാ ദിവസവും വരുന്നു, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ ടാസ്കുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, വഴിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, എവിടെ എത്തണം എന്നുള്ളതിനെക്കുറിച്ചോ എന്ത് കിട്ടണം എന്നുള്ളതിനെക്കുറിച്ചോ കൃത്യമായി ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും റിസൾട്ടുകളില്ലാതെ പോകുന്നു. പലപ്പോഴും ഫുട്ബോൾ കളിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഏറ്റവും അറ്റം വരെ ബോക്സ് വരെയൊക്കെ വളരെ ബുദ്ധിമുട്ടി ഡ്രിബിൾ ചെയ്ത് പന്ത് കൊണ്ടുവരും, പക്ഷേ ഗോളടിക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും ഗോളടിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് റിസൾട്ട്. എത്ര ഗോളായി എന്നുള്ളത് മാത്രമാണ് കളി കഴിയുമ്പോൾ ചോദിക്കുന്നത്, അല്ലാതെ എത്ര തവണ പന്ത് ഡ്രിബിൾ ചെയ്തു എന്നാരും ചോദിക്കാറില്ല, അല്ലെങ്കിൽ എത്ര പാസുകൾ നൽകി എന്നുള്ളത് പോലും പലപ്പോഴും ആരും നോക്കാറില്ല, എത്ര ഗോളടിച്ചു എന്നുള്ളതാണ് നോക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ റിസൾട്ടിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ എല്ലാ എഫർട്ടും വെറുതെ പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏറ്റവും അവസാനം എത്തിച്ചേരേണ്ടത് റിസൾട്ടുകളിലാണ് എന്നുള്ള കൃത്യതയും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവണം. അപ്പോൾ ഒരു ബ്രോഡ് ക്യാൻവാസിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എവിടെയാണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ധാരണ വേണം. അതിലേക്ക് നല്ല വഴികളുണ്ടോ, കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡുകളുണ്ടോ, സ്മാർട്ടായിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ട് അവിടേക്ക് എത്താൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയണം. പുതിയ ടെക്നോളജിയെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവണം. പുതിയ മാറ്റങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയണം. ടീമിനെ നന്നായി കോർഡിനേറ്റ് ചെയ്യാൻ കഴിയണം. ചുരുക്കി പറഞ്ഞാൽ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് റിസൾട്ട്സിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ ഈ 5 ലെവലിലുള്ള കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെയാണ് നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ 100% ഉറപ്പ് പറയുന്നു, ഇതൊരു മോഡലാണ്. ഈ മോഡൽ വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിനെ, നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ, നിങ്ങളുടെ ടീമിൻ്റെ പെർഫോമൻസിനെ അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്.
അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പെർഫോമൻസ് ടീം പെർഫോമൻസ് ഉയർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പെർഫോമൻസ് കൺസൾട്ടിങ്ങിലൂടെ ഞങ്ങൾക്കത് ചെയ്തു തരാൻ കഴിയും. അത് വളരെ ടാഞ്ചിബിളായിരിക്കും, മെഷറബിളായിരിക്കും. ഉടനെ തന്നെ ഞങ്ങളെ കണക്ട് ചെയ്യാം. ഞങ്ങളുടെ PPP പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.